അതേ ഷാജകൻ ആഹാരം കൊണ്ട് വന്നതാ, മോളൊന്ന് തുറന്നു കൊടുത്തേക്ക്. എന്തോന്ന് മനുഷ്യ പറഞ്ഞേ? അറിയാതെ പറ്റിപ്പോയതല്ലേ. പിന്നെ എന്താ സാറേ? എന്തെങ്കിലും ആവട്ടെ, എന്താ ഇവരുടെ അസുഖം? അല്ലോ വലിവാ. അതെ ഭയങ്കര വലിവാ, ഒരു കുറവുമില്ല. കുട്ടിയുടെ പേരെന്താ? രഹന. ഞാൻ പറഞ്ഞത് അയക്കാനോട് ഭയക്കം നിർത്താൻ എന്നിട്ട് ഇക്ക ഇങ്ങോട്ട് ഓടിച്ചു പോരുകയായിരുന്നു. ചോദിച്ചില്ല, അതിനു മുൻപ് ഇവള് പറയേണ്ടത് പറഞ്ഞു. നിന്റെ ഇക്കയുടെ പേരെന്താ? ഷാജഹാൻ. ഷാജഹാൻ, നല്ല പേര്. എവിടെ അയാൾക്ക് ജോലി? പേർഷ്യയില. ഒറിജിനൽ പേർഷ്യ. നിങ്ങൾ അയാളുടെ ബാപ്പയാണോ? അതെ, ഒരേ ഒരു ബാപ്പ. ഇവരൊരേ ഒരു ഉമ്മയും. അതെ. സാറേ, ഒരു പാവം. ആ, കെട്ടിയോൾക്ക് കെട്ടിയവൻ പാവമായിരിക്കും. എങ്കിലും അങ്ങനെ ആണുങ്ങൾ പാവമാണെന്ന് കരുതി നിങ്ങൾ പെണ്ണുങ്ങൾ നാല് ചുവരിനുള്ളിൽ തളയ്ക്കപ്പെട്ടു പോരുത്. ഈ ഉപദേശം എന്നും ഞാൻ ഇവക്ക് കൊടുക്കണ്ടേ? സത്യം. വീടെവിടെയാ? പൈപ്പിൻ മുടിഞ്ഞടുത്ത്. എന്താ നിങ്ങളുടെ പേര്? എന്താണ്? ബീരാൻ അഹമ്മദ്. വലിയകാരി കെട്ടിയവളുടെ പേരോ? ശുഭ. ശുഭയോ? അല്ലല്ല, അയലത്തുകാരി സ്നേഹം കൊണ്ട് വിളിക്കുന്ന പേരാണ് സാറേ ശുഭ എന്ന്. യഥാർത്ഥ പേര് ആബിദ ബീവി. ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടർ ആരാ? അയ്യോ, പേര് ഓർത്തെടുക്കണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. നിന്റെ വീട് എവിടാ? മലപ്പുറത്ത്. മലപ്പുറത്തുകാരി ഇത്രയും ദൂരം വരാൻ എന്താ കാര്യം? അവിടെ അടുത്ത് നല്ല പയ്യന്മാരൊന്നും ഇല്ലായിരുന്നോ? അല്ല സാറേ, ഈ ഓൾഡേയും ഓൻ്റെയും സ്നേഹവിഭാവം വരുതേ, ഞങ്ങൾ വീട്ടുകാർ പോലും അറിയാതെയായിരുന്നു. അവിടെ അവൻ ഗൾഫുകാരൻ ഷാജഹാൻ. ഇനിയെങ്കിലും ഹെൽമെറ്റ് വെച്ച് ബൈക്ക് ഓടിക്കാനും പോലീസുകാർ കൈ കാണിച്ചാൽ നിർത്താനും കെട്ടിയവനോട് പറയണം. ഭാഗ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഓ, കാക്കിട്ടുണ്ട് വന്നിരിക്കുക വലിവ് കൂട്ടാനായിട്ട്. പോയാ. ഒരു കാര്യേ, ഹെൽമെറ്റ് വെച്ചില്ല എന്ന് കണ്ടപ്പ പുറകെ ഇങ്ങോട്ട് വന്നാണ്ട. സാധാരണ ബൈക്കിന്റെ നമ്പർ നോട്ട് ചെയ്തിട്ട് പിന്നീട് വീട്ടിലേക്ക് നോട്ടീസ് അയക്കാറ പതിവ്. ഒളിവ് പാഞ്ഞെത്തിയില്ലേ?
പെൺ പോലീസ് അല്ലേ, ശൗര്യം കൂടും. ആയത് അതെ, മോള് പേടിക്കണ്ട, അത് അവനായിരിക്കും. ഒന്നും മേടിച്ചില്ല നീ. വാപ്പയ്ക്ക് കൊളസ്ട്രോൾ ഉള്ളതാ, പൊറോട്ട ഇറച്ചൊന്നും കഴിക്കണ്ട. ഞാൻ പറഞ്ഞല്ലേക്കാ, പോലീസ് കൈ കാണിച്ചപ്പോ നിർത്തണമെന്ന്. അവരിപ്പോ ഇടയ്ക്ക് വന്നിട്ട് പോയേ ഉള്ളൂ. അവരിവിടെ വന്നോ? വന്നു മാത്രമല്ല, എല്ലാം വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോയിനു. എന്നിട്ട് എന്തൊക്കെയാ അവർ ചോദിച്ചെ? അതെ, നിന്റെ പേരും നാളും ജോലിയൊക്കെ ചോദിച്ച്. പിന്നെ ഞങ്ങടെ എന്തൊക്കെ കേസാവും ഇപ്പൊ പറയാൻ പറ്റൂല മക്കളെ, എല്ലാം ശിവഭഗവാന്റെ കയ്യിലാ. ശംഭു മഹാദേവ, ഹരഹര മഹാദേവ, ദേവാദിദേവ മഹാദേവ. അപ്പം മതമൈത്രിന്റെ ആളല്ലേക്ക? എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ മോളെ, മനുഷ്യന്മാർക്കല്ലേ ഇവിടെ മാറ്റം. ആ ദൈവങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്നത് മനുഷ്യന്മാരല്ലേ. അല്ല, അവര് മറ്റെന്തൊക്കെയാ ചോദിച്ചേ? എല്ലാം വിശദമായിട്ട് ചോദിച്ചത് പറഞ്ഞില്ലേ മോനെ, ഇനിയിപ്പോ ചോദിക്കാൻ ഒന്നുമില്ല. എന്റെ ഭാര്യയാണ് മോളെന്ന് ചോദിച്ചോ? അത് പിന്നെ ചോദിക്കണ്ടേയിരിക്കോ. നീ എന്താടാ പോലീസ് പുറയിൽ ഈ കൊച്ചിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പേടിയാണോ അക്ക? ഏയ് അങ്ങനെയല്ല, അതൊന്നുമില്ല, പേടിയൊന്നും എനിക്കില്ല. ഇനി ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. പോയാ ഇവനകത്ത, അതിലൊരു സംശയവും വേണ്ട. തുടങ്ങി. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ആ വനിതാ പോലീസിന്റെ കാല് പിടിക്കാം. ഏയ് അതിനൊന്നും ആവശ്യമില്ല, ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിച്ചെന്ന് കരുതി തൂക്കി കൊല്ലാനൊന്നും പോകുന്നില്ല. ഞാൻ കള്ളും കുടിച്ചോണ്ട് സ്കൂട്ടർ ഓടിച്ചിട്ടുണ്ട്, എന്നിട്ട് എന്നെ പിടിച്ചിട്ടില്ല. അല്ല മോളെ, ബാപ്പ മദ്യം ഒന്നും ഇങ്ങനെ കഴിക്കൂലായിരുന്നു. പിന്നെ ഉമ്മക്ക് അസുഖം വന്നപ്പോ എല്ലാം മറന്നൊന്ന് ഉറങ്ങാൻ മരുന്ന് പോലെ മദ്യം കഴിക്കാറുണ്ട്. സ്കോച്ചേ ഇവൻ കൊണ്ടുവരുന്നതാ. ആ പിന്നെ ലോക്കലൊന്നും ഞാൻ കഴിക്കാറില്ല, മറ്റത് മരുന്നാ. എല്ലാ മദ്യവും വിഷമാണ്. എന്നിട്ട് പിന്നെ എന്തിനാണ് ബാപ്പാന് സ്കോച്ച് കൊണ്ട് കൊടുക്കണേ? അത് മോളെ, ഇടക്കിടക്ക് ബാപ്പാന്റെ കൈയും കാലും കോച്ചി പിടിക്കും, അത് മാറാൻ വേണ്ടിട്ടാ. അല്ല ആ വനിതാ പോലീസ് ഇനിയും വരുമോ? അതൊക്കെ പേടിക്കണ്ട, വന്ന ഞാൻ പറയാം എന്റെയൊക്കെ ഒന്നും ചെയ്യരുതെന്ന്. പിന്നെ നടന്നു തന്നെ. അല്ല ഇക്ക എങ്ങട്ടാ? ആ ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം, ഉമ്മാക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കട്ടെ. എന്തു പറ്റി മോളെ? എന്തു പറയാനാ മുത്തശ്ശി, കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ലല്ലോ പോകുന്നത്. എന്താ മോളെ പ്രശ്നം? ഇനിയിപ്പോ അതേപറ്റി അച്ഛനോടും മുത്തശ്ശിയോടൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അല്ല ഈ രോഹിണി ചേച്ചി എന്തെങ്കിലും ക്രൂരത ചെയ്തിട്ടുണ്ടോ? എന്താ മോളെ അങ്ങനെ ചോദിക്കാൻ? അല്ല എന്റെ അറിവില് അവർ പോലൊരു സാധുസ്ത്രീ വരെ കാണില്ല, എന്നിട്ടും അവർക്ക് സംഭവിക്കുന്നതൊക്കെ നല്ലതൊന്നും അല്ല. അല്ല അപ്പോ നരം പറഞ്ഞതിൽ സത്യമുണ്ടോ മോളെ? ആര് പറഞ്ഞതാ സത്യം, ആരാ വഞ്ചന കാട്ടുന്നെന്നൊക്കെ ഉടനെ അറിയാം മുത്തശ്ശി. ഈ ശരത്ത് എന്ന് പറയുന്നവൻ പ്രശ്ന,
അതെനിക്ക് ആശുപത്രിയിൽ വെച്ചേ മനസ്സിലായതാ. മോളും എന്തൊക്കെയോ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ആ രോഹിണി മോൾ എന്ത് നല്ല കൊച്ച, അതിനെങ്ങനെ ഒരു ദുർവിധി ഉണ്ടാവാൻ എന്താ കാരണം? രോഹിണിയോളം നല്ല മനസ്സുള്ള ഒരാളെ ദൈവം ആ കുട്ടിയുടെ അരികിലെത്തിച്ചു. എന്നിട്ടും രോഹിണി അയാളെ കണ്ടതായി നടിച്ചില്ല. ജോസ് സാറുമായിട്ട് ഒന്നിച്ച് ജീവിക്കണമായിരുന്നു ആ കൊച്ച്. അവിടെയാ രോഹിണിക്ക് പഴവ് പറ്റിയത്. അരി അടുപ്പിലിട്ടിട്ട് എപ്പോഴും ഇനി ആഹാരം കഴിക്കുന്നേ? എപ്പോഴെങ്കിലും കഴിച്ചാ പോരെ. സമയാസമയത്ത് കഴിച്ചോണ്ടിരുന്നായിരുന്നല്ലോ. ചൊവ്വേ നേരം നിന്നിരുന്നെങ്കിൽ ഈ പാടുമല്ലോ ഉണ്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെ കഴിഞ്ഞ കാര്യം പറയണ്ട. എന്റെ ഭർത്താവ് ഒരു പൊന്തൻ മോടയായി പോയി. എടി, അങ്ങനെയുള്ളവനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാ മാത്രം പോരാ, അവനോടൊപ്പം ജീവിക്കാനും പഠിക്കണമായിരുന്നു. നന്നായിട്ട് ജീവിച്ചോണ്ടിരുന്നപ്പോ അത്യാഗ്രഹം മൂത്തി ഇടക്ക് കയറി എല്ലാം വീട്ട് നിന്ന് പുളിച്ച വർത്തമാനം പറയണ്ട. ഇപ്പോ ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയായി. അതെ, കല്യാണം കഴിച്ചു പോയ പെൺകുട്ടികൾ തിരിച്ചു വന്ന് നിന്നാ സ്വന്തം വീട്ടിലാണെങ്കിൽ അവര് ജോലിക്കാരി തന്നെ ആയിരിക്കും. അധികം നാളെ ഞാൻ ഇവിടെ നിക്കത്തില്ല. അയ്യോ, അതെന്താ, വേറെ ആരുടെങ്കിലും കഴുത്തില് കയറിട്ട് മുറുക്കാൻ പരിപാടി ഉണ്ടോ? ഓ, തറപ്പിച്ചൊന്നും നോക്കണ്ട, ഇവിടെ ഇനി ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ. ഓ, എന്റെ വിധി. അതെ, അയ്യോ, അങ്ങനെ തുടക്കാതിരി, അതിന് നോവും. അമർത്തി തുടക്കടി ഇങ്ങോട്ട്. അടുത്ത അവതാരം എത്തി. ഇനി എന്തിനാണോ എന്തോ. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ ശരത്തെ? വലിയ കഷ്ടപ്പാട് തന്നെയാ. രക്ഷപ്പെടാൻ ഒരു അവസരം വരുമ്പോ അത് നിങ്ങളുടെ മോനും വേണ്ടല്ലോ. നരേട്ടന്റെ കാര്യം വിട്. ആർക്കെങ്കിലും എന്തെങ്കിലും തരാനാണെങ്കിൽ അത് ഞങ്ങളുടെ തന്നിട്ടങ്ങ് പൊയ്ക്കുക. അങ്ങനെ അവന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങ ഇറങ്ങിക്കോളം നീ ഇപ്പ ഇവിടന്ന്. എന്താണ് നിനക്കിവിടെ കാര്യം? ഞാനൊരു വഴക്കിന് വന്നതല്ല, നിന്നോട് എനിക്ക് ചിലത് പറയാനുണ്ട്. എനിക്ക് കേക്കണ്ട, നീ പറയാൻ വരുന്ന എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വീട്ടിലേക്ക് കേറി വരുന്നവരെ ഇങ്ങനെ ആക്ഷേപിക്കരുത് മോനെ. ഓ, അങ്ങനെ ആക്ഷേപിക്കാതിരിക്കാനാ ഇവൻ വരണ്ടാന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. വഞ്ചി മുങ്ങാറായി, അതിനു മുമ്പുള്ള വരവായിരിക്കും. മുങ്ങുന്ന വഞ്ചിയിൽ നിന്ന് നീന്തി കരപ്പറ്റാൻ എനിക്കറിയാം. ഇതുവരെ അതായിരുന്നു ചരിത്രവും. അത് തിരുത്തി എഴുതാൻ ഇനി താല്പര്യവുമില്ല. നിനക്ക് എന്റെ കൂടെ ഒരു 2 മിനിറ്റ് സംസാരിച്ചുകൂടെ? ഒന്ന് ചെല്ലടാ. നീ പറയുന്നത് ഇവരൊക്കെ കേൾക്കുന്നുണ്ട്, എന്താ കുഴപ്പം? നര, നിനക്കൊന്ന് വരാൻ പറ്റുമെങ്കിൽ വാ. ഓ, എന്റെ നരേട്ടാ, ഒന്ന് ചെല്ല്. നരേട്ടൻ മനസ്സ് മാറി പഴയ ഗുണ്ടായ മതിയായിരുന്നു. കുത്തും വെട്ടും കേസും വഴക്കും ഭീഷണിയൊക്കെ ഉണ്ടെങ്കിലും ഗുണ്ടയുടെ പെങ്ങളാന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു പേടിയും ബഹുമാനമൊക്കെ ഉണ്ട്. നന്ദൻ എന്ന് പറയുന്ന പൊന്തന്മാടയും ഗുണ്ടായതോടെ മുടിഞ്ഞ വേറ്റായിരുന്നു എനിക്ക്. എന്ത് ചെയ്യാനാ, എല്ലാത്തിനും വേണം ഒരു യോഗ. ഇനി നിനക്ക് കട്ടിപ്പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാ ആജീവനാന്ന് ജീവിക്കാൻ ഒരു തുക ഞാൻ തരാം. 5 ലക്ഷം നാളെ തന്നെ ഞാൻ കയ്യിൽ വെച്ച് തരാം.
കാര്യം നടന്നു കഴിഞ്ഞ 50 ലക്ഷം. നീ കാര്യം പറ. നിനക്കറിയാവുന്ന കാര്യം തന്നെയാ, മോജിതയെ കൊല്ലണം. മോജിതയെ തൊട്ട കൊല്ലം തന്നെ ഞാൻ. നീ എന്തിനാ അതിനിത്ര വികാരം കൊള്ളുന്നേ? ആൾക്കാരെ വിശ്വാസത്തിലെടുത്തിട്ട് കഴുത്തിറക്കാൻ നീ മിടുക്കനാ. ഇപ്പൊ മോചിതയായിട്ട് നിനക്ക് കാര്യമായി അടുപ്പമുണ്ട്. എന്റെ കാഴ്ചപ്പാടിൽ ഇതാണ് പറ്റിയ അവസരം. അവളെ കൊല്ലണം. അത് നടക്കൂലെന്ന് മാത്രമല്ല, അതിന് നീ ശ്രമിച്ച എങ്ങനെയും മോചിതയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചിരിക്കും ഞാൻ. എന്ന് മാത്രമല്ല, ഒരു രൂപ പോലും കൈപ്പറ്റാതെ ആരും കൊല്ല നടത്താനും ശ്രമിക്കും. നിന്റെ നിന്നോട് പറഞ്ഞ നീ അത് ഉടൻ തന്നെ മോചിതയോടും നിന്റെ അച്ഛനോടും പറയുന്നൊക്കെ എനിക്കറിയാം. എങ്കിലും ധൈര്യത്തോടെ ഞാൻ വന്ന് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത് ഞാൻ ആരാണെന്ന് മോചിത തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാ. നീ ആ ജോലി ഏറ്റെടുത്തില്ലെങ്കിൽ മറ്റൊരാൾ വരും പകരക്കാരനായിട്ട്. അങ്ങനെ വരുന്ന ആൾ അവളെ മാത്രമല്ല നിന്നെയും കൊല്ലും. അതുകൊണ്ടാ പറഞ്ഞത് സ്വന്തം ജീവൻ പോകാതിരിക്കാൻ. നിനക്ക് ജീവിക്കാൻ 50 ലക്ഷം കൈപ്പറ്റിയിട്ട് ആണിനെ പോലെ അവളെ കൊല്ലാൻ. ആ അതെടാ, ആണിനെ പോലെ ഞാൻ കൊല്ലും. ഇനി എന്റെ കയ്യിൽ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിന്റെ രക്തമായിരിക്കോടാ. മരണക്കളിയാ. ഇവിടെ ആര് ജയിക്കുമെന്നും തോൽക്കുമെന്നും നമുക്ക് നോക്കാം. പോയി പറഞ്ഞു കൊടുക്ക അവളോട് കഴുകൻ ചുറ്റിത്തിരിയുന്നുണ്ടെന്ന്, കൊത്തി വലിക്കാൻ. എന്തിനാ മോനെ അവൻ വന്നത്? ഒരു 50 ലക്ഷം തരാൻ. അയ്യോ, 50 ലക്ഷോ? എങ്കിൽ അവൻ പറയുന്ന എന്തായാലും ചെയ്ത് കൊടുക്കണം വരട്ടാ. മോചിതയെ കൊല്ലണം, അതാ ആവശ്യം. അയ്യോ, അത് നന്ദി കേടാ മോനെ. അല്ല, ഈ 50 ലക്ഷത്തിന്റെ കാര്യമല്ലേ, അതുകൊണ്ട് ഒന്ന് കണ്ണടയ്ക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ല, ഈ ഭഗവാന്മാർ പോലും കണ്ണടയ്ക്കാറില്ലേ, അപ്പൊ പിന്നെ നമ്മൾ മനുഷ്യർക്ക് എന്താ അല്ലേ? അമ്മയായി പോയി, അതുകൊണ്ട് തല്ലാൻ പറ്റൂല. അതുകൊണ്ട് ചേർത്ത എവക്ക് കൊടുത്തത് 50 അല്ല, കോടികൾ തരാന്ന് പറഞ്ഞാലും അതിനൊന്ന് മോചിതയുടെ ജീവനക്കാളും മൂല്യമില്ല. എന്താടാ സൂക്ഷിച്ചില്ലെങ്കിൽ മോചിത അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പൊ തന്നെ മോചിതയുടെ ജീവന് അവൻ പറഞ്ഞ വില 50 ലക്ഷം രൂപയാ. ശരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലായി. 50 ലക്ഷം രൂപ ഒരു വലിയ തുകയല്ലായിരുന്നോ? അത് വാങ്ങിയിട്ട് കർമ്മം ചെയ്യാതിരുന്ന എന്താ? എന്റെ വാക്കുകളെ നേരം പോക്കട്ടെ കാണരുത് സാർ. ഞാൻ അവനെ ആട്ടിവിട്ടു. എന്നാ, അതൊരു വലിയ തുകയായതുകൊണ്ട് അതിന് പകരക്കാരി വരും. അതിനെ നിസാരമായിട്ട് കാണരുത്. ദയവ് ചെയ്ത് നിന്റെ മുഖം കാണിക്കാനായിട്ട് നീ ഇങ്ങോട്ടൊന്ന് വരാതിരിക്കുവോ? ഒരുത്തൻ മുന്നിലേക്ക് വന്നു, എന്നിട്ട് 50 ലക്ഷം രൂപ വാഗ്ദാനം തന്നു. ആ വിവരമാണ് ഞാൻ വന്ന് പറഞ്ഞത്. എന്നെ ഒന്ന് വിശ്വസിക്കേ. ചിലപ്പോ ശരിയായിരിക്കും മോളെ. ഒരിക്കൽ പിഴച്ചുപോയ നാവാ ഇവന്റേത്. അങ്ങനെ ഒരുത്തൻ ഇനി സത്യം പറഞ്ഞാലും വിശ്വസിക്കാൻ തോന്നത്തില്ല. എന്റെ വാക്ക് വിശ്വസിക്കണ്ട, എങ്കിലും ഒന്ന് സൂക്ഷിച്ചൂടെ. പുറത്തേക്ക് ഇറങ്ങുമ്പോ ആരെങ്കിലും ഒന്ന് കൂടെ കൂട്ടിക്കൂടെ? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. പിന്നെ
ഉപദേശം തരേണ്ടവർ തന്നാൽ അത് സ്വീകരിക്കും, അനുസരിക്കും. ആ ലിസ്റ്റിൽ തൽക്കാലം നീയില്ല. അവന്റെ കയ്യിൽ പൂത്ത പണം ഉണ്ടച്ച, അതവൻ വാരിയെറിയും. ഇപ്പൊ തന്നെ 5 ലക്ഷം അഡ്വാൻസ് തരാന്ന് പറഞ്ഞത്. കർമ്മം ചെയ്ത് കഴിയുമ്പോ 50 ലക്ഷം. ഇനി അത് 1 കോടിയാവും. മോചതയ്ക്കൊപ്പം എന്റെ തലയ്ക്കോ വില പറയും. എനിക്കെന്ത് സംഭവിച്ചോട്ടെ? മോചതയ, എന്റെ നെഞ്ചെടുപ്പ്. ആദ്യമുള്ള സസ്പെൻഷൻ, പിന്നെ മരണം. രണ്ടും അടുത്തടുത്ത ദിവസങ്ങളിൽ നടക്കണം. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. മിക്കവാറും മോചിതരെ കൊട്ടേഷൻ ഏറ്റെടുത്തോണ്ടായിരിക്കും അവന്റെ വരവ്. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, എത്രയും പെട്ടെന്ന് കാര്യം നടത്തണം. 50 ലക്ഷം തരും.